ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന ചിപ്സ് ആണ്. അതിനായി ഞാൻ 6 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതിനായി കയ്യിൽ ഒരല്പം വെളിച്ചെണ്ണ തൂകി ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളത് കൂടി കളഞ്ഞെടുക്കാം. നേന്ത്രപ്പഴം മുഴുവൻ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രമെടുത്ത് പഴം 3 വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 teaspoon ഉപ്പിട്ട് കൊടുക്കാം. 1 teaspoon മഞ്ഞൾ ഇട്ട് കൊടുത്ത് തൊലി കളഞ്ഞു വെച്ച പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് പഴത്തിൻ്റെ കറ ഇളകിപ്പോകാൻ വേണ്ടിയാണ്. 5-10 minutes ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാം. നേന്ത്രപ്പഴം എടുത്ത് ടിഷ്യൂ കൊണ്ടോ ഒരു തുണി കൊണ്ടോ ഇതിൻ്റെ കറ ഒട്ടിയെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു കട്ടർ വെച്ച് ഡയറക്റ്റായി വെളിച്ചെണ്ണയിലേക്ക് കട്ട് ചെയ്തിടാം. നമ്മുടെ കായ് വറുത്തത് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ വേഗം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒരു 1 tablespoon വെള്ളം എടുത്ത് അതിലേക്ക് ഒരല്പം മഞ്ഞളും ഉപ്പും ചേർത്ത് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, തിളച്ച എണ്ണ ആയതുകൊണ്ട് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ടേസ്റ്റി ആയ ചിപ്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.